ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് മാർക്കറ്റിൽ ഒത്തിരി കിട്ടുന്ന സാധനം ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അത് അത്രയും കോസ്റ്റ്ലി ആണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ലിക്വിഡ്, ഇതൊരു ക്രീം എന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡ് എന്ന് ഞാൻ പറയുന്നു, എങ്ങനെ തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഫേസിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ബ്ലാക്ക് സ്പോട്ട്, കറുപ്പുണ്ട്, കണ്ണ് താഴെയുള്ള കറുപ്പുണ്ട്, പിന്നെ എന്താ പറയുന്നത് ചുളിവ്. നെറ്റിയിലാണല്ലോ കൂടുതലായിട്ട് ചുളിവുകൾ വരുന്നത്. ഇത്രയുമാണ് മെയിനായിട്ടുള്ള നമ്മുടെ പ്രശ്നം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണോ, ഒത്തിരി സമയം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ലേഡീസിന് മാത്രമല്ല, ജെൻസിനും ഇതൊരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. നെറ്റിയിൽ പിന്നെ എന്താ ഈ നോസ് അവിടെയൊക്കെ വരുന്ന ബ്ലാക്ക്, കറുപ്പ്, കഴുത്തിൻ്റെ താഴെയുള്ള കറുപ്പ്, ഇത് ഇത്രയും. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ചുളിവ് മാറാനും കണ്ണ് താഴെയുള്ള കറുപ്പ് മാറാനും ഡെഫിനറ്റായിട്ട് മാറുന്ന കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടു, ഇത് വേണ്ട, ഇത് ഞാൻ എടുത്ത് മാറ്റിവെച്ചു. മെയിനായിട്ടുള്ള വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആൽമണ്ട് ആണ്, ഇത് എടുത്തിട്ടുണ്ട്. ആപ്രിക്കോട്ട്, ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്ന സംഭവമാണ് ആപ്രിക്കോട്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്. പിന്നെന്താ, ബീട്രൂട്ട് ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബീട്രൂട്ട്. പിന്നെ ക്യാരറ്റ്, ഇത്രയും സാധനം ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തയ്യാറാക്കാൻ എന്താന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ട് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഞാനത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഡ്രിങ്ക് തയ്യാറാക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഇത്രയും സാധനം വെച്ചിട്ട് ഞാനൊരു ഡ്രിങ്ക് തയ്യാറും. ഇതെല്ലാം ഹാഫ് മതി, കണ്ടോ, ബീട്രൂട്ടിൻ്റെ പകുതി മതി, ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആപ്രിക്കോട്ട് ഒരെണ്ണം മതി, രണ്ട് ആൽമണ്ട്. ഇത്രയുമാണ് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ജ്യൂസ് തയ്യാറാക്കാൻ. ജ്യൂസെന്നോ ഡ്രിങ്കെന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണോ പറയാം. ഇത് ഞാനിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡിയാക്കി വെച്ചേക്കുന്നത്. കുടിക്കുന്നതോടൊപ്പം തന്നെ ഇതുകൊണ്ട് വേറൊരു യൂസും കൂടെ ഉണ്ട്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നോർമലി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി കാണും, പഞ്ഞിയോ കോട്ടൺ തുണിയോ നിങ്ങളുടെ കയ്യിൽ കാണും. ഇതുപോലത്തെ ഒരു തുണി എടുക്കുക. ഫസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത്, രണ്ട് സ്പൂൺ ഡ്രിങ്കാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് നന്നായിട്ട് മുക്കി വെക്കുക. നന്നായിട്ട് മുക്കണം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബൗളിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ പോർഷനിലും, തുണിയുടെ എല്ലാ പോർഷനും ഈ ലിക്വിഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഡ്രിങ്ക് തയ്യാറാക്കി വെച്ചാൽ അതിൽ നിന്നാണ് ഞാനിപ്പോൾ കുറച്ചെടുത്തത്. ഇതേ കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണ്ട, നന്നായിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്തു, കണ്ടല്ലോ, ഈ രീതിയിൽ കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു തുണി തന്നെ എടുക്കാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫേസിൽ തണുപ്പ് നിൽക്കാൻ ഏറ്റവും ബെറ്റർ ഇതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, കണ്ടോ, ഇതിനി നോർമലി ആവശ്യത്തിനുള്ള ലിക്വിഡ് ഉണ്ട്. മാസ്ക് മാതിരി, കണ്ടോ, ഇതേ രീതിയിൽ ഒന്നോ രണ്ടോ സെക്കൻഡ്. ഫേസിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഓ, ഇതിലിപ്പോൾ വെള്ളം ജെല് കുറവാണെങ്കിൽ, ലിക്വിഡ് കുറവാണെങ്കിൽ, നമുക്ക് ഒരിക്കൽ കൂടെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ശേഷം ഇതേ രീതിയിൽ പിഴിഞ്ഞെടുക്കണം, കാരണം ഒത്തിരി നമ്മുടെ ഫേസിന് ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. നെറ്റിയിലെ ചുളിവല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്, അതുകൊണ്ട് തന്നെ കണ്ടോ, ഫസ്റ്റ് ടൈം മാത്രം ഫേസിലൊന്ന് വെച്ചാൽ മാത്രം മതി, ബാക്കി ടൈം നമ്മൾ ഇതേ രീതിയിൽ പ്രഷർ കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യണം. കണ്ടല്ലോ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വെറുതെ കള്ളത്, അല്ല, ഡെഫിനറ്റായിട്ട് ചെയ്ത് നോക്കുക. സെറ്റ് നിങ്ങൾക്കറിയാം, ഫേസിലൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടോ, കണ്ടോ, ഒന്നോ രണ്ടോ ചെറിയ ഡോട്ടുകളുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വെച്ചു എടുക്കുക.
കയ്യിൽ നല്ല റെഡ് കളർ ആവും കേട്ടോ. ബീട്രൂട്ടിൻ്റെ കളറല്ലേ. ആപ്രിക്കോട്ട് കൊണ്ട് ഒത്തിരി യൂസ് ഉണ്ട് കേട്ടോ. നല്ലൊരു ബെസ്റ്റ് സാധനമാണ്, ഡ്രൈ ഫ്രൂട്ടാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. പഞ്ഞി എടുക്കരുത്, പഞ്ഞി എടുത്താൽ ഇതേ രീതിയിൽ പ്രഷർ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ തുണിയാണ് എടുത്തത്. കണ്ണിന് താഴെയുള്ള കറുപ്പ്, കണ്ണിന് താഴെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ വെച്ചത്. കണ്ടോ, ഇതേ രീതിയിൽ കൊടുക്കുക. ഒരു നാല് മിനിറ്റ് അത്രയും മതി, ഒത്തിരി വേണ്ട. ഞാൻ വീണ്ടും പറയുകയാണ്, ഒത്തിരി ലിക്വിഡിൻ്റെ ആവശ്യമില്ല, നമ്മൾ പ്രഷർ കൊടുത്ത് വയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡൈലൂട്ടായിട്ട് ചേർക്കുന്നത് പോലെ കുറച്ച് വീതം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആപ്രിക്കോട്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയാണെന്ന് റേറ്റ് ഞാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ആപ്രിക്കോട്ട് ഒരെണ്ണം മാത്രം മതി. പിന്നെ എന്താ, ആൽമണ്ട്, അത് രണ്ടേ രണ്ടെണ്ണം. ഈ ഒരു നാല് സാധനം, നാല് പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ അലോവേറ കണ്ടല്ലോ, ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഇതിട്ടതിന് ശേഷം, പിന്നൊരു കാര്യം, അലോവേറ എടുക്കുമ്പോൾ കട്ട് ചെയ്യുന്ന അത് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതിൽ കുറച്ച് കറയുണ്ട്, അത് ഫസ്റ്റ് അതിൻ്റെ പുറത്തുള്ള ഭാഗം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അലോവേറ എടുത്തത്. അപ്പോൾ മനസ്സിലായോ എന്തിനാണെന്ന്? അപ്പോൾ ഈ നാല് സാധനം നമ്മൾ എടുത്തിട്ടുള്ള ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ എൻ്റെ ആപ്രിക്കോട്ട്, ആൽമണ്ട്, അത് കൂടാതെ അലോവേറ, ഇത്രയും മാത്രം മതി നമ്മുടെ ഫേസിൽ വരുന്ന ചുളിവുകളും കറുപ്പും മാറ്റി നിർത്താൻ. ഒത്തിരി ടഫാണോ? അല്ലല്ലോ, ഈസിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനൊരു ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ അടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. കുടിക്കുന്നതിനോടൊപ്പം നിങ്ങളിത് ഫേസിലും അപ്ലൈ ചെയ്യുക. ഡെയിലി വേണ്ട, ഒന്നര രണ്ട ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. ഇന്ന് മൺഡേ, ഇന്ന് നമുക്ക് യൂസ് ചെയ്യാം, നാളെ വേണ്ട, അടുത്ത ദിവസം. ഇതേ രീതി ഡ്രിങ്ക് ഡൗട്ടായിരിക്കും, ഞാനിത് കുടിക്കാനാണോ ചെയ്തത് അതോ അപ്ലൈ ചെയ്യാനോ. അല്ല, ഇപ്പോൾ ഇത്രയും ഹാഫ് എടുത്തിട്ടുണ്ട്, അത് കണ്ടല്ലോ. ബാക്കി ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റിയെടുത്തു. വീട്ടിൽ എനിക്കിഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് ബീട്രൂട്ട് എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. ഇത്രയും സാധനം മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഫേസ് ഇപ്പോൾ കഴുകിയിട്ടില്ല, വാഷ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് ഇതിട്ട്, എന്താ പറയുക, അലോവേരയും കൂടെ ഇട്ട് 4-5 മിനിറ്റ് മാത്രം മതി, ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന്. ഡെഫിനറ്റായിട്ട് കിട്ടും, കാരണം ഇപ്പം നിങ്ങൾ വെയിൽ കൊള്ളുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായി കാണുമല്ലോ, യൂസ്ഫുൾ ആണല്ലോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.